1200 വർഷം പഴക്കമുള്ള ശ്രീ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം 2008 ൽ പുനരുദ്ധാരണം കഴിഞ്ഞ ശേഷം ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളോട് കൂടി പരിപാലിച്ചു വരുന്നു. സാന്ദീപനി സാധനാലയം വൈദിക പഠനത്തിലൂടെയും ക്ഷേത്ര വാദികലാ പഠനത്തിലൂടെയും നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് മാർഗ്ഗനിർദ്ദേശം നൽകി വരുന്നു. ക്ഷേത്രത്തിൽ വരുന്ന ജനങ്ങൾക്ക് അവരുടെ കൈകൾ കൊണ്ട് തന്നെ പൂജകളും ഹോമങ്ങളും ഗോപൂജയും മഹാസങ്കൽപ്പത്തോട് കൂടി ചെയ്തു വരുന്നു. ക്ഷേത്രത്തിന്റെ മധ്യഭാഗത്തുള്ള മണിക്കിണറിൽ നിന്നും ദർശനത്തിന് വരുന്ന ജനങ്ങൾക്ക് ജലമെടുത്ത് ധാര ചെയ്യുന്നതിനായി ശ്രീ മഹാദേവന്റെ തിരുനടയിൽ സമർപ്പിക്കാവുന്നതാണ്. ഗോശാലകൾ നിലനിർത്തുന്നതിന്റെ ഭാഗമായി ഗോപൂജകളും ഗോപരിപാലനവും നടത്തി വരുന്നു. അതുപോലെ തന്നെ രോഗശാന്തിക്കും ദോഷനിവാരണത്തിനുമായി പഞ്ചഗവ്യം അഭിഷേകം ചെയ്ത് തീർത്ഥമായി നൽകി വരുന്നു. വടക്കോട്ട് നോക്കി ഒഴുകുന്ന ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നിലയെ പ്രത്യക്ഷ ഗംഗയായി ആരാധിച്ചുകൊണ്ട് നിത്യവും വൈകുന്നേരം ഗംഗാരതി ചെയ്യുന്ന ദക്ഷിണ ഭാരതത്തിലെ ഏക സ്ഥലമാണ് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ പിതൃബലി തർപ്പണം നടക്കുന്ന മഹാക്ഷേത്രം കൂടിയാണ് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം. ഇവിടെ നിത്യവും നടത്തുന്ന പിതൃബലി തർപ്പണത്തിന് 10,000 പങ്കെടുക്കുന്നത്. 2009 മുതൽ പ്രവർത്തിച്ചു വരുന്ന സാന്ദീപനി സാധനാലയം എന്ന വേദഗുരുകുലത്തിൽ ഇന്ന് 16 വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്നു. പാലക്കാട് ജില്ലയിൽ വിവിധ ക്ഷേത്രങ്ങളിലും വീടുകളുമായി 1000-ൽ വിദ്യാർത്ഥികൾക്ക് നിത്യാചാരങ്ങളും ഭഗവത്ഗീത, ലളിതാ സഹസ്രനാമം തുടങ്ങി വൈദിക വിദ്യാഭ്യാസവും നടത്തിവരുന്നു. April 1 ആധ്യാത്മിക ദിനവും പാലക്കാട് ആധ്യാത്മിക ജില്ല എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്നു. July 9 മുതൽ 13 വരെ ക്ഷേത്ര ആചാരങ്ങളും പ്രതിഷ്ഠാദിന ചടങ്ങുകളും ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തെ അനുസരിച്ചുകൊണ്ട് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. കാര്യപരിപാടികൾ 9/7/2021 വെള്ളിയാഴ്ച സുകൃത ഹോമം, സുദർശന ഹോമം. 10/7/2021 ശനിയാഴ്ച നവഗ്രഹ ഹോമം. 11/7/2021 ഞായറാഴ്ച ഉമാമഹേശ്വര പൂജ, സ്വയംവര മംഗല്യ ഹോമം, ദീർഘ മാംഗല്യ ഹോമം. 12/7/2021 തിങ്കളാഴ്ച ശ്രീരുദ്രഹോമം, നാഗപൂജ. 13/7/2021 ചൊവ്വാഴ്ച ആനന്ദ മഹാഗണപതി ഹോമം, കലശപൂജ, അഭിഷേകം, ദീപാരാധന, ഗോപൂജയും അതോടൊപ്പം തോൽപ്പാവക്കൂത്ത് ആചാര്യൻ പത്മശ്രീ KK രാമചന്ദ്രപുലവരെ ആദരിക്കുന്നു. വൈകിട്ട് 6:30 ഗംഗാആരതി. ക്ഷേത്രാങ്കണത്തിൽ നിശ്ചയിച്ച ആഘോഷങ്ങളിൽ പങ്കുകൊണ്ട് ധന്യരാവുവാൻ ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു.